ഞാന് ദുബായിലെ കൽപ്പന എന്നാണ് അറിയപ്പെട്ടത്. ഓക്കെ, ജഗതി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ചുമ്മാ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ കണ്ട പോലെ എനിക്ക് ചിരി വരും. അദ്ദേഹത്തിന്റെ പല ക്യാരക്ടേഴ്സും ഓർക്കുമ്പോ എനിക്ക് ചിരി. ഇന്നസെന്റ് ഏട്ടനൊക്കെ തൃശ്ശൂര് വെച്ചിട്ട് എസ് പി ബി സാറിന്റെ കൂടെ ആ സോങ് സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. ഇവര് പാട്ടുകാരിയൊന്നുമല്ല, ഇത് ഡബ് ചെയ്ത് കയറ്റിയതാണ്. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് എസ് പി ബി സാറിൻ്റെ മരണം ഒരു ഒരു മാർക്കറ്റിംഗ് ആക്കി മനീഷ എന്താ പറയുക മുതല കണ്ണീരൊഴുക്കി നടക്കുന്നത്. അയാൾക്ക് ഇത്രയും പ്രാന്തുണ്ടായിട്ട് കൂടിയും ഭർത്താവിന് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഭാര്യ എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ട് പറ്റുന്ന കാര്യം ചെയ്യും. എല്ലാം സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ്, നമ്മൾ നമ്മളെ മാർക്കറ്റ് ചെയ്യണം. അപ്പം അതിനുള്ളൊരു അവസരം എനിക്ക് ഇതുവരെ, ഞാൻ ഭയങ്കര ഇമോഷണലാണ് എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്തൊരു കാര്യം വിളിച്ച് നടക്കും. അയ്യോ ദൈവമേ, ഇനിയിപ്പോൾ ഇതെന്താവോ, ജനങ്ങൾ ഇനി അക്സെപ്റ്റ് ചെയ്യാണ്ടാവോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഓവർ ആക്ടിങ് ആണ്, അയ്യേ ഒരു രസമില്ല. അപ്പം അതാണ് ഒരു നിമിത്തമാണ്, സത്യം പറഞ്ഞാൽ എല്ലാം ഒക്കേണ്ടടുത്ത് ഒക്കും എന്ന് നമ്മൾ പറയണ കേട്ട്. കെ പി എസ് ലളിതാമ്മേനെയൊക്കെ ഇഷ്ടപ്പെടാത്തവരാരാണ് ഉള്ളത്? എൻ്റെ അടുത്ത് ഇന്ന് വരെ അമ്മ ചൂടായിട്ടേ ഇല്ല. മഞ്ജു പിള്ള എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തെങ്കിലും കൈവശം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? കാര്യമ്മായ്മ പോലെയൊക്കെ നടത്തുമെങ്കിൽ കൂടിയും ഒരു സോഫ്റ്റ് കോർണർ ആ കുട്ടിയോട് ഉണ്ട് എന്നുള്ളതാണ്. എന്റെ മകന്റെ ഫ്രണ്ട്സ് ഒക്കെ മകനോട് പറയാറുണ്ട് എന്റെ തള്ളനെ സൂക്ഷിച്ചോട്ടെ. അതുപോലെ രസതന്ത്രത്തിൽ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വെറുതെ അല്ല കന്യാസ്ത്രീ പട്ടം മേടിച്ചു പോകുന്നു. പല പേരുകളുണ്ട്, തത്ത, പാഞ്ചാലി, ചേട്ടാ, ഇന്ദിരാഗാന്ധി ചേച്ചി, ഗാന്ധി ചേട്ടാ, അപ്പൂപ്പന്നല്ലോ വിളിക്കുന്നേ. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ടു മൈ ഷോ ജെറീസ് ടോക്ക് ടു. ഇന്ന് എന്റെ കൂടെയുള്ള അതിഥി ആരാന്നറിയാവോ? ഒറ്റ പേര് പറഞ്ഞാൽ മതി, തട്ടിമുട്ടിയിലെ നമ്മുടെ വാസുദത്ത. പക്ഷെ ഇൻട്രൊഡക്ഷനിൽ അത് മാത്രം പറഞ്ഞാൽ പോരാട്ടോ, ആളൊരു അതുല്യ ഗായികയാണ്. അതുകൊണ്ടും തീരുന്നില്ല, റേഡിയോയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ പോകുന്നു വിശേഷണങ്ങൾ. യെസ്, ലെറ്റ്സ് വെൽക്കം മനീഷ കെ എസ്. ചേച്ചി നമസ്കാരം. ഞാൻ, എനിക്ക് കൺഫ്യൂഷൻ, എന്താ ഇൻട്രോയിൽ പറയാ, എന്ത് വിശേഷണാ കൊടുക്കേണ്ട, ഒരെണ്ണം പറഞ്ഞ ഒരെണ്ണം വിഷമമായല്ലോ എന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു. അപ്പൊ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് കലാകാരി എന്ന് വിളിക്കാം. ഗംഭീര. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമായിരിക്കുന്നോ? നല്ല വിശേഷം, ഇങ്ങനെയൊക്കെ പോകുന്നു. കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ഒരു ജീവിത രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, ചേച്ചി ഭയങ്കര അപ്ഡേറ്റഡ് ആ, എല്ലാം റീൽസ് ആണെങ്കിലും ഭയങ്കര അപ്ഡേറ്റഡ് ആട്ടോ. എന്നെ കൊണ്ട് പറ്റുന്ന അത് അത് നല്ലൊരു ആറ്റിറ്റ്യൂഡാ, ജീവിതത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് തട്ടിമുട്ടി തന്നെ തുടങ്ങാം അല്ലേ. അപ്പോ കെ പി എസ് ലളിതാമ്മയും മഞ്ജുപ്പള്ളിയൊക്കെ ഇങ്ങനെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരു ക്യാരക്ടർ ചെല്ലുന്നത്. ഭയങ്കര ടഫ് ആ ഒരു ഇതിലേക്ക് കയറാൻ വേണ്ടിട്ട്. എങ്ങനെയായിരുന്നു ആ സിറ്റുവേഷൻ, ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ചെല്ലുമ്പോഴുള്ളൊരു ഓർമ്മയുണ്ടോന്നോ? തട്ടിമുട്ടിയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരമ്പരയും കൂടിയായിരുന്നു. എൻ്റെ അമ്മ ഭയങ്കര ഫാനായിരുന്നു തട്ടിമുട്ടിയുടെ. പിന്നെ മഞ്ജുവിനെയും കെ പി എസ് ലളിതാമ്മേനെയൊക്കെ ഇഷ്ടപ്പെടാത്തവരാരാണ് ഉള്ളത്? ഒരുപാട് ഒരുപാട് ഞാനും അവരുടെ ഒരു ആരാധികയായിരുന്നു. അവിചാരിതമായിട്ടാണ് അതിലേക്ക് എത്തുന്നത്. നസീർ സംക്രാന്തി, കമലാസനെ അവതരിപ്പിക്കുന്ന നസീർക്ക തൂവാണ് ഞാൻ അതിനകത്ത് എത്തുന്നത്. ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ എറണാകുളത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പം അതാണ് ഒരു നിമിത്തമാണ്, സത്യം പറഞ്ഞാൽ എല്ലാം ഒക്കേണ്ടടുത്ത് ഒക്കും എന്ന് നമ്മൾ പറയണ കേട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഒരൊറ്റ വിളിയാണ്, തട്ടിമുട്ടിയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, ഇങ്ങനെ ഒരു പരമ്പരയില്ല. ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഗതി ആയിരുന്നില്ലേ. അങ്ങനെ ഞാൻ അവിടെ എത്തി. മനോജയായിരുന്നു അന്ന് ഡയറക്ടർ ആയിരുന്നത്, ഇപ്പം മിഥുൻ, ഇപ്പം വേറെ വീണ്ടും വേറെ പുതിയൊരു ഡയറക്ടറായി. അപ്പം മനോജ് ഉണ്ടായിരുന്ന സമയത്ത് എന്നെ വിളിച്ചു, ആ ഒരു ക്യാരക്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് കൊടുക്കാൻ പറഞ്ഞു. അതൊന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആദ്യമൊക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സിൽ നിന്ന് വിഭിന്നമായിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് പുതിയത് എൻ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഞങ്ങൾ നല്ല ചീത്തവിളിയായിരുന്നു തുടക്കത്തിൽ, നല്ല ചീത്തവിളിയായിരുന്നു. എന്തുട്ടെ ഈ കാണിക്കുന്ന, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഓവർ ആക്ടിങ് ആണ്, അയ്യോ ഒരു രസമില്ല കാണാൻ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവരെ കൊണ്ടൊക്കെ അയ്യോ വാസു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് മാറ്റി പറയിപ്പിക്കാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നു. അതാണ് ഏറ്റവും വലിയ ഈ കഥാപാത്രത്തിന്റെ വിജയം. കാരണം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് എത്തി എന്നുള്ളതാണ്. നെഗറ്റീവ് ആ ഒരു കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നുള്ളെങ്കിൽ കൂടിയും അത് ആദ്യം ഞങ്ങൾക്ക് ഭയങ്കര അയ്യോ ദൈവം ഇനിയിപ്പോൾ ഇതെന്താവോ, ജനങ്ങൾ ഇനി അക്സെപ്റ്റ് ചെയ്യാണ്ടാവോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇപ്പൊ എല്ലാവർക്കും വാസു വാസുദത്ത എന്ന് ഫുൾ നെയിം വിളിക്കല് പോലും വാസു ആണ്. പല പേരുകളുണ്ട്, തത്ത, പാഞ്ചാലി, പാഞ്ചാലി എന്ന് വിളിക്കാനാണ് പലർക്കും ഇഷ്ടം. കാരണം ജേട്ടൻ അതിനകത്ത് മാറ്റി പറയാറുണ്ടല്ലോ പാഞ്ചാലി. അതെന്തൊരു ക്യാരക്ടർ ആയിരുന്നല്ലേ, എന്തൊരു രസം. പക്ഷെ ഒത്തിരി ടഫായിട്ടുള്ള ഒരു സാധനം കൂടിയായിരുന്നു ഒരു അമ്മായിയമ്മയുടെ റോള്. അത് എല്ലാം ഉണ്ട്, കുശുമ്പുണ്ട്, പൊങ്ങത്തരം, എന്താ പൊങ്ങിച്ച് പറയലുണ്ട്, പിശുക്കുണ്ട്, എല്ലാം കലർന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും കാരുണ്യമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. കാരണം എല്ലാവരും പറയുന്ന ഒരു പോസിറ്റീവ് പോയിന്റ് എന്താന്ന് വെച്ചാല് വാസു ഇത്രയൊക്കെ പിശുക്കത്തരവും അങ്ങനെയും ദേഷ്യപ്പെടലും ഒക്കെ ആണെങ്കിൽ തന്നെയും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ, അയാൾക്ക് ഇത്രയും പ്രാന്തുണ്ടായിട്ട് കൂടിയും ഭർത്താവിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഭാര്യ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര കമന്റ്സ് ആണ്. പിന്നെ ആ മാത്രമല്ല, ഇപ്പൊ മീനാക്ഷിയുടെ അടുത്ത് കാര്യമ്മായ്മ പോലെയൊക്കെ നടത്തുമെങ്കിൽ കൂടിയും ഒരു സോഫ്റ്റ് കോർണർ ആ കുട്ടിയോട് ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയാറുള്ള ഒരു കാര്യം. പക്ഷെ ഞാൻ ശരിക്കും അറമാതിച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് വാസുദത്ത. അതിൽ കുറെ എലമെന്റ്സ് എന്റെ ബേസിക് ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വാസുദത്ത എന്ന് പറഞ്ഞ എല്ലാരും ചോദിക്കും, അയ്യോ ചേച്ചി ഇനി അഥവാ ചേച്ചി എങ്ങാനും ചേച്ചിനെ മാറ്റി. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അത് ഷൂട്ട് നിർത്തി വെച്ചിരിക്കുന്നത്, അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാണ്. ചേച്ചിനെങ്ങാനും മാറ്റുമോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, വാസവദത്ത എന്തായാലും ഇനി അറിഞ്ഞുകൂടാട്ടോ മാറ്റുമല്ലോ എന്ന് ആയിരിക്കുന്നത്. പക്ഷെ എന്റെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ വാസവദത്ത എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്, അതുകൊണ്ട് അത് മാറ്റാൻ സാധ്യതയില്ല. അതെ, ഈ കെ പി എസ് നമ്മുടെ ഒക്കെ അടുത്ത് എങ്ങനെയാ കൂടുതല് ചേച്ചി ഭയങ്കര എന്താ ഷോർട്ട് ടെമ്പേർഡാന്ന് കേട്ടിട്ടുണ്ട് ലളിതാമ്മ. എന്റെ അടുത്ത് ഇന്ന് വരെ അമ്മ ചൂടായിട്ടേ ഇല്ല. അതാണ് ഞാൻ എല്ലാ ഇന്റർവ്യൂകളിലും പറയാറുള്ളതാണ്. മഞ്ജു പിള്ള എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തെങ്കിലും കൈവശം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? കാരണം ഭയങ്കര സ്നേഹമായിരുന്നു. കുറച്ച് കാലേ അമ്മയെ പരിചയപ്പെടാനും അമ്മയുടെ കൂടെ നിൽക്കാനും എനിക്ക് സാധിച്ചുള്ളെങ്കിൽ കൂടി ഇത്രയും വലിയൊരു കലാകാരി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഭിനയം എന്ന് പറഞ്ഞാലേ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഫീൽ ചെയ്യേയില്ല. അമ്മ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും, അതിപ്പം ഒരു താത്തയുടെ ക്യാരക്ടറാണെങ്കിലും ഒരു വളരെ വയസ്സത്തിയായിട്ടുള്ളൊരു മുത്തശ്ശിയായിട്ടാണെങ്കിലും ഒരു ഭാര്യയായിട്ടാണെങ്കിലും കാമുകിയായിട്ടാണെങ്കിലും ഒക്കെ അവരുടെ ഒരു എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അയ്യോ ഭയങ്കര അഭിനേത്രിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പഠിക്കാൻ ഒരുപാട് പറ്റിയിട്ടുണ്ടാവും. പിന്നെ 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 അത് മാത്രമല്ല, എനിക്ക് അമ്മയിൽ നിന്ന് ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ പറയുമ്പോൾ, ഒരു ദിവസം എൻ്റെ ലിപ് ലൈനർ താഴെ വീണു. മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിപ് ലൈനർ താഴെ വീണു. അപ്പം ഞാനതങ്ങ് എടുത്തിട്ട് എൻ്റെ ബോക്സിൽ വെയ്ത് വെച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഒരിക്കലും ചെയ്യാൻ പാടില്ല, അത് തൊട്ട് തൊഴുതിട്ട് വേണം തിരിച്ച് ബോക്സിൽ വെക്കാൻ, കാരണം ഇതൊക്കെ നമ്മുടെ പണിയായുധങ്ങളാണ്, അപ്പോൾ ഇത് നമുക്ക് ചോറ് തരുന്നതാണ്, അപ്പോൾ അതിനോട് നമ്മൾ എപ്പോഴും ഒരു ഈശ്വര വിചാരത്തോടു കൂടി വേണം നമ്മൾ അതിനെ സമീപിക്കാൻ. അപ്പോൾ നിലത്ത് വീണ ഒന്ന് തൊട്ട് തൊഴുതിക്കാൻ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കതൊക്കെ ഉണ്ടല്ലോ, അവർ ആ ഒരു അവരുടെ തൊഴിലിനോട് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വലിയ പാഠമായി എനിക്ക്. അന്ന് മുതൽ ഞാൻ എപ്പോഴും മനസ്സിലത് അമ്മേനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. ചേച്ചി, ഈ കോമഡി കൈകാര്യം ചെയ്യുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, നല്ല ടഫാണ്. ഇപ്പൊ നമുക്ക് എടുക്കുകയാണെങ്കിൽ കൽപ്പന ചേച്ചി പോലെയുള്ള അതുല്യ പ്രതിഭകളുണ്ട്, അപ്പോ ഇവരുടെയൊക്കെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അതിപ്പോ സ്ത്രീകളെ മാത്രമല്ല, ജഗതി ചേട്ടനൊക്കെ എന്റെ ഏറ്റവും വലിയ, ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ആൾക്കാരാണ്. ജഗതി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ചുമ്മാ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ കണ്ടാൽ പോലും എനിക്ക് ചിരി വരും. അദ്ദേഹത്തിന്റെ പല ക്യാരക്ടേഴ്സും ഓർക്കുമ്പോൾ എനിക്ക് ചിരി. ഇന്നസെന്റ് ഏട്ടനൊക്കെ എന്റെ പൊന്നോ, എത്ര പേരല്ലേ പോടി വരുണ്ണി കൃഷ്ണൻ മാള, ഇവരുടെയൊക്കെ പേര് നമ്മൾ ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കണ്ടല്ലോ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വെബ് സീരീസിൽ ഞാൻ അഭിനയിക്കുന്നുണ്ടായി, അപ്പൊ അതിൽ ഞാൻ മാമുക്കോയ ചേട്ടന്റെ പേരായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം എൻ്റെ മകൻ അദ്ദേഹത്തിന് ആദ്യമായിട്ട് കാണുവാണ്, അപ്പോൾ നേരിട്ടിങ്ങനെ കണ്ടപ്പം എൻ്റെ മോനിങ്ങനെ വന്ന് വർത്തമാനം പറഞ്ഞപ്പം അവനിങ്ങനെ പറയുണ്ടായി, മാമുക്കോയ്ക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവനും ദേഷ്യപ്പെട്ടു, ഞാൻ മാമുക്കോയ്ക്ക്. അപ്പം ഞാനത് നോട്ടീസ് ചെയ്ത് ഞാൻ ചോദിച്ചു, ഞാൻ ഇക്കടുത്ത് ചോദിച്ചു, ഇക്ക എല്ലാവരും ഇങ്ങനെ പേരെടുത്തൊക്കെ ആയിരുന്നല്ലോ പല സ്ഥലങ്ങളിലും വിളിക്കുന്നത്, അപ്പം അത് ഒരു വിഷമം തോന്നാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഉദാഹരിച്ച പണ്ട് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച്,
ഇന്ദിരാഗാന്ധി ചേച്ചി എന്ന് വിളിക്കില്ലല്ലോ ആരും കേറിയിട്ട്. നെഹ്റു ചേട്ടാ, ഇന്ദിരാഗാന്ധി ചേച്ചി, ഗാന്ധി ചേട്ടാ, അപ്പൂപ്പ എന്നൊന്നുമല്ലല്ലോ വിളിക്കുന്നേ. അവരുടെയൊക്കെ പേരല്ലേ വിളിക്കുന്നത്, കാരണം ഇത്ര ജനങ്ങളാൽ അവർ അറിയപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ പറയുമ്പോ വിത്ത് റെസ്പെക്ട് പേര് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതിൽ കാര്യമില്ല, നിന്ന് പറഞ്ഞ പോലെ അവരുടെയൊക്കെ പേര് പറയുമ്പോ നമുക്കും ഒരു സത്യം പറഞ്ഞൊരു വിഷയമാണ്. അപ്പൊ ഇവരുടെയൊക്കെ അവരൊക്കെ നമുക്ക് ഓൾറെഡി കാണിച്ചു വെച്ചിട്ടുള്ള കുറെ കഥാപാത്രങ്ങളുണ്ട്, അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. അതുകൊണ്ട് പിന്നെ എൻ്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരാണ്. അത് വെറുതെ സംസാരിക്കുമ്പോൾ പോലും ഒടുക്കത്ത് ഹ്യൂമർ സെൻസാണ്. എൻ്റെ ചേട്ടനാണെങ്കിലും, എനിക്കൊരു കസിൻ ഉണ്ട്, ഒരു ഷോണിമാന്ന് പറഞ്ഞിട്ട്, അവളൊക്കെ വാ തുറന്ന ചിരിക്കാനുള്ളതാണ്. അതും ഭയങ്കര ഇന്റലക്ച്വൽ കോമഡികളാണ്, അല്ലാണ്ട് വെറുതെ തറ കോമഡിയല്ല, ചളിയല്ല. അപ്പൊ അതൊക്കെ കുറച്ച് എന്നെ സഹായിച്ചിട്ടുണ്ട് കോമഡി ചെയ്യാൻ. പിന്നെ ചിലതൊക്കെ നമ്മൾ ചെയ്യുമ്പോ ചീറ്റി പോവാറുണ്ട്, അത് വേറെ കാര്യം. ഈ കൽപ്പന ചേച്ചിയോട് സാമ്യമുണ്ട് ആരെങ്കിലും പറയാറുണ്ട്? ഒരുപാട് പേര്. പ്രത്യേകിച്ച് ചേച്ചിയുടെ ഒരു അഭിനയം കണ്ണുകൊണ്ടുള്ള ചില പറയാറുണ്ട്, പറയാറുണ്ട്. ഞാൻ ദുബായിലെ കൽപ്പന എന്നാണ് അറിയപ്പെട്ടത്. ദുബായിലെ ഏഷ്യനെറ്റിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അന്ന് കൽപ്പന ചേച്ചി അവിടെ ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനാണ് കൽപ്പന ചേച്ചിനെ ഇന്റർവ്യൂ ചെയ്തത്. അപ്പൊ ഒരു ഫോൺ കോൾസ് വരുമല്ലോ. അപ്പൊ അതിനകത്ത് ഒരു കോളർ പറയുമായിരുന്നു, കൽപ്പന ചേച്ചി ഞങ്ങളുടെ ദുബായിലെ കൽപ്പനയാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ആണോ ചേച്ചിയുടെ ആ സംസാരം പോലെയൊക്കെ ചേച്ചി സംസാരിച്ചു അല്ലേ? അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യോ? അങ്ങനെ ട്രിവാൻഡ്രം സ്ലാങ് ആണ് കൽപ്പന ചേച്ചിക്ക്. കൽപ്പന ചേച്ചിക്ക് ഒരു ട്രിവാൻഡ്രം, അവരൊന്നും അനുകരിക്കാൻ പോലും പറ്റാത്ത അത്ര ഉയരങ്ങളിലുള്ള ആൾക്കാരാണ്. പണ്ടൊക്കെ ഞാനൊക്കെ അനുകരിക്കുമായിരുന്നു, ഇപ്പൊ പറ്റില്ല. ഇപ്പോഴും ഈ തട്ടിമുട്ടി ടീമായിട്ട് എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഒക്കെ വെക്കുന്നുണ്ടോ? പിന്നെ പിന്നെ ഉറപ്പായിട്ടും. തട്ടിമുട്ടി എന്ന് പറഞ്ഞ ടീമിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്താന്ന് വെച്ചാൽ ഒരു കുടുംബം പോലെയാണ്. അപ്പൊ നമ്മളിപ്പോ മഞ്ജു ആണെങ്കിലും അമ്മയാണെങ്കിലും അതിലെ ഡിറക്ടേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ യൂണിറ്റിലെ പിള്ളേരടക്കം നമ്മൾ ഭയങ്കര കോപ്പമാണ്. എല്ലാവരും തമ്മിലൊരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ചേച്ചി സുഖമാണോ, വർക്കൊന്നും ഇല്ലാത്ത സമയത്തൊക്കെയും വിളിച്ച് അന്വേഷിക്കുകയും, അങ്ങനെ ഒരു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ്. കാരണം അത് തന്നെയായിരിക്കാം ആ പരിപാടിയുടെ ഒരു വിജയം. എല്ലാവരും തമ്മിൽ ആ ഒരു ഇന്റർ കണക്ഷൻ ഉള്ളത് കൊണ്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു വർക്ക് ചെയ്യുന്നത് പോലെയല്ല, ഞങ്ങൾ കുടുംബത്തിലെ കുറെ ആൾക്കാർ ചേർന്ന് വർക്ക് ചെയ്യുന്ന പോലെയാണ് ഒരു ഫീൽ. അതെ. ഈ ഇനി ഈ വാസവദത്തയുടെ എന്തൊക്കെ ഗുണങ്ങൾ, ഇപ്പൊ ചേച്ചി ഒരു അമ്മായി അമ്മയായി കഴിയുമ്പോ വാസവദത്തയുടെ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവണം, ഉണ്ടാവരുത് എന്ന് ഒന്ന് പറയാൻ പറ്റുമോ? വാസവദത്തയുടെ സ്നേഹം എന്നും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, കേട്ടോട്ടോ. കാരണം എന്തൊക്കെയാണെങ്കിലും എത്രയൊക്കെ പിശുക്ക് കാണിച്ചാലും എത്രയൊക്കെ കുശുമ്പത്തരം കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബേസിക് സ്നേഹം വാസവദത്തയ്ക്കുണ്ട്. അപ്പൊ അത് എനിക്കിഷ്ടമാണ്. പിന്നെ എന്റെ മകന്റെ ഫ്രണ്ട്സ് ഒക്കെ മകനോട് പറയാറുണ്ട്, നിന്റെ തള്ളനെ സൂക്ഷിച്ചോട്ട, വാസവദത്തയുടെ എന്തെങ്കിലും എടുക്കാൻ ചിലപ്പോ വരാൻ സാധ്യതയുണ്ട്. അല്ല, മോൻ പറയും അമ്മ വാസവദത്തനെ കാണിക്കുന്നതാണ്, ഇപ്പൊ ശരിക്കും ഞങ്ങൾക്ക് അമ്മേനെ തന്നെയാണ് ഫീൽ ചെയ്യാറ് വീട്ടിലേ. എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് പൂക്കാലം വരുമ്പോഴും നെഗറ്റീവ് ഷെയ്ഡ്? പക്കാ നെഗറ്റീവ്. അതിലും കോമഡി ഉണ്ടെങ്കിലും വാസവദത്ത അങ്ങനെയല്ല. വാസവദത്ത നിഷ്കളങ്കയായ ഒരു ക്യാരക്ടറാണ്. പക്ഷെ സൗദാമിനി അപ്പച്ചി അതല്ല. സൗദാമിനി അപ്പച്ചി കുരുട്ടുബുദ്ധിയുടെ ഉദാഹരണമാണ്. അവര് വെറും നെഗറ്റീവാണ്, പക്ഷെ അത് കോമഡിയും കൂടിയാണ്. അതും എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ എന്താ പറയാ, മനസ്സറിഞ്ഞ് ചെയ്ത ഒരു കഥാപാത്രമാണ് സൗദാമിനി അപ്പച്ചി. അത് സത്യത്തില് തമിഴിലുള്ള സീരിയലാണ്, അത് മലയാളത്തിലേക്ക് വന്നപ്പോ ശരിക്ക് എന്റെ ക്യാരക്ടർ ഒരു വയസ്സായ ക്യാരക്ടറാണ് തമിഴില്. പക്ഷെ ഞാൻ ഇതിനകത്തൊരു ഒരു ഒരു മധ്യവയസ്ക ആയിട്ടുള്ള ഒരു അപ്പച്ചി ആയിട്ടാണല്ലോ അവതരിപ്പിച്ചത്. അതും ഞാൻ വളരെ എൻജോയ് ചെയ്ത്, കാരണം അങ്ങനത്തെ കോമഡിയും കൂടി ചേരുമ്പോഴേ എനിക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവും. പിന്നെ എന്റെ ക്യാരക്ടേഴ്സിലും എല്ലാത്തിലും എനിക്ക് ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ആൾക്കാർ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ, കണിശമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു ഒരു നമ്മൾ വേറെ ആളായിട്ട് ചെയ്യേണ്ടി വരിക. നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് ടിപ്സ് അതിനകത്ത് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അത് കുറച്ചും കൂടിയും രസകരമാവും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചേച്ചി എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്? കുറെയൊക്കെ എൻ്റെ മനസ്സിലുണ്ട് മുഖം. എത്ര എണ്ണത്തിൽ അഭിനയിച്ചിപ്പോ? ഞാന് തന്മാത്ര, രസതന്ത്രം, പിന്നെ സ്വലേ, അപൂർവരാഗങ്ങൾ, ഹൗസ്ഫുൾ, 3G, പിന്നെ ജനമൈത്രി, തൃശൂർ പൂരം, ആന അലറലോടലറൽ, അപ്പം ലാസ്റ്റ് ജാനേമൻ, എല്ലാം ശരിയാകും. പിന്നെ ഇപ്പൊ ഞാനിപ്പം അഭിനയിച്ചിരിക്കുന്ന ഒരെണ്ണം അനക്ക എന്തിന്റെ കേട, ഷമീർ ഭരതൻ ചിത്രം.
ഏകദേശം ഞാനൊരു 18 മൂവീസോളം അഭിനയിച്ചു ചെയ്തിട്ടുണ്ടല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു ആളുകളെ ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ് ചെയ്തത് തട്ടിമുട്ടി. അപ്പൊ ഈ സീരിയലിലേക്ക് വരുന്നതിന് മുന്നേ അപ്പൊ അഭിനയിച്ചു എത്ര വർഷമായിട്ട് ഇറങ്ങിയിട്ട്? ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തന്മാത്ര എന്ന് പറഞ്ഞ ചിത്രത്തിലാണ്. അതെ, അത് ലാലേട്ടന്റെ ഒക്കെ കൂടെ. അയ്യോ, അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ പരകായ പ്രവേശം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അതൊക്കെ നേരിട്ട് കാണാൻ കിട്ടിയ ഒരു വലിയ അവസരമായിരുന്നു അതൊക്കെ. പ്രത്യേകിച്ച് തന്മാത്ര എന്ന് പറഞ്ഞ മൂവി, അതിന്റെ ക്യാരക്ടറിന്റെ ഒരു കരുത്ത് എന്ന് പറയുന്നത്, അയ്യോ, അദ്ദേഹം ഇങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അത്രയും നേരം കുട്ടികളെപ്പോലെ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരാള് സ്ക്രിപ്റ്റ് വായിച്ച് ഓക്കെ റെഡി ആക്ഷൻ എന്ന് പറയുമ്പോ മാറുന്ന ഒരു രൂപമാറ്റം ഉണ്ടല്ലോ എന്റെ അമ്മേ, അത് പറയുമ്പോ തന്നെ എനിക്ക് ഇങ്ങനെ കുളിരിയേറുന്നു. അതുപോലെ രസതന്ത്രത്തില് ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വെറുതെ അല്ല കന്യാസ്ത്രീ പട്ടം മേടിച്ചു പോകുന്നു. അതെന്തൊരു ക്രൂരമായ ക്യാരക്ടർ ആയിരുന്നു, എന്തോരം മീരാജാസുവിനെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലേ. പാവട്ടോ, അതിനകത്ത് ഇങ്ങനെ മീരൻ ഇങ്ങനെ ചെവി ഇങ്ങനെ തിരിച്ചിട്ട് ഒരൊറ്റ ഏറെ എറിയുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഇതിങ്ങനെ ചെവി ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഓർമ്മ എനിക്ക് ഇങ്ങനെ ആയി പോവും, ഈ കുട്ടി ഇങ്ങനെ വന്ന് വീഴുവാണല്ലോ. അപ്പൊ മീര എന്റെ അടുത്ത് പറയുന്നത്, ചേച്ചി എന്നെ ശരിക്കും അങ്ങ് തള്ളിയിട്ടോ. അവരുടെയൊക്കെ ആ ഒരു ഡെഡിക്കേഷൻ ഞാൻ പറയുകയാണേ, ശരിക്കും ഇങ്ങനെ വന്ന് കൊള്ളു, ഞാനൊക്കെ ഇറങ്ങി കരഞ്ഞു വിളിക്കും അവിടെ കിടന്ന്. എന്നെ ശരിക്കും ഇങ്ങനെ പിച്ചിട്ട് ഇങ്ങനെ അങ്ങ് തള്ളി അങ്ങ് വിട്ടോ തുടങ്ങി. ഞാൻ ചെവി അങ്ങ് തിരിച്ച് ഒരു ഒറ്റ തള്ളം കൊടുത്ത്, ഒന്നും മിണ്ടിയില്ലാരും. എല്ലാം കഴിഞ്ഞപ്പോ സദ്യയുടെ അടുത്ത് പറഞ്ഞു, ഓ അതൊരു ഒന്നൊന്നര തള്ളായിപ്പോയി, അത്രയൊന്നും തള്ളാൻ പറഞ്ഞില്ല കേട്ടോ. അതൊക്കെ മനസ്സിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആട്ടോ. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ തട്ടിമുട്ടിയിലെ വാസവതത്തിനെ തിരിച്ചറിയുന്ന ആൾക്കാരെ വേറെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ, തന്മാത്രയിലാണെങ്കിലും രസതന്ത്രത്തിലാണെങ്കിലും ഒക്കെ ക്യാരക്ടേഴ്സ് പറയുമ്പോ, ആ അത് ശരിയാ അത്. അപ്പൊ ആ ക്യാരക്ടർ ആൾക്കാരുടെ ഇടയിലേക്ക് ചെന്നിട്ടുണ്ട്, പക്ഷെ അത് ഞാനാണ് എന്ന് ആൾക്കാർക്ക് തിരിച്ചറിഞ്ഞില്ല. പിന്നെ വേറൊരു കാര്യം, എല്ലാം സെൽഫ് മാർക്കറ്റിംഗിന്റെ കാലമാണ് ഇത്. നമ്മള് നമ്മളെ മാർക്കറ്റ് ചെയ്യണം. അപ്പൊ അതിനുള്ളൊരു അവസരം എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആൾക്കാരൊന്നും അങ്ങനെ അങ്ങോട്ട് തിരിച്ചറിയാൻ പറ്റാതെ പോയത്. പിന്നെ ഞാനൊരു 13.5 വർഷം ദുബായിലായിരുന്നു. അപ്പൊ ഈ രംഗത്ത് നിന്ന് കുറെ കാലം മാറ്റപ്പെട്ടു, ജനങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ടൈം കിട്ടിയില്ല. പ്രത്യേകിച്ച് ഗായിക എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴത്തേക്കും ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. അല്ല, എനിക്കതൊരു വലിയൊരു എന്താ പറയാ ഒരു സമാധാനമാണ്. കാരണം ഇവിടെ നിന്നായിരുന്നെങ്കിലും ചിലപ്പോ നമ്മുടെ തലവരെ അനുസരിച്ചൊന്നും ആയി പോവില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും ആയില്ല എന്നൊരിക്കലും ദൈവമേ. അത് പറയുമ്പോ ഞാൻ എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ, പണ്ടൊക്കെ ഞാൻ അയ്യോ എനിക്കൊന്നും ആവാൻ പറ്റിയില്ല എന്നൊക്കെ ഒരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, എത്ര നല്ല അവസരങ്ങൾ ദൈവം എനിക്ക് തന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫീൽഡിൽ വളരെ സജീവമായിട്ട് നിന്നിരുന്ന പല ആൾക്കാരിപ്പോ വീട്ടിൽ ഒതുങ്ങി കഴിയാണ്. അതുപോലെയല്ല ഞാനിപ്പോ അത്യാവശ്യം ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ എനിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വലിയ അനുഗ്രഹമാണ്. പിന്നെ എന്താണ്, എന്റെ ഗുരു കാർന്നോന്മാര് ചിന്തിച്ച എന്റെ ഒരു പൊസിഷനുണ്ട്, അതിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളത്. അതിൽ പിന്നെ എന്റെ കയ്യിലിരിപ്പും കൂടി ഉണ്ട് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ പറഞ്ഞ ഒരു ഗായിക എന്ന രീതിയിൽ, അതെ അതെ, ഗായിക എന്നുള്ളൊരു രീതിയിൽ എന്റെ ഗുരുക്കന്മാരുടെയും എന്റെ അച്ഛന്റെ അമ്മയുടെയും അല്ലെങ്കിൽ എന്റെ കാർന്നോന്മാരുടെ ഒക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നിരിക്കുമല്ലോ, ഇവള് ഇത്രം ഉയരും അല്ലെ, അതിനു വേണ്ടി അവര് കുറെ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ എനിക്ക് പറ്റിയില്ല എന്നുള്ളത് എന്റെ ഒരു എയിം ഫ്ലക്ച്വേഷന്റെ ഒരു എന്താ പറയാ തിരിച്ചടിയാണ്. അങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് നമ്മുടെ തൃശ്ശൂര് വെച്ചിട്ട് SPB സാറിന്റെ കൂടെ ആ സോങ് സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അതും കൂടി ആയപ്പോഴാണ് ഗായികയാണ് മനീഷ, ഗായിക കൂടിയാണെന്ന് കൂടുതൽ പേര് തിരിച്ചറിഞ്ഞത് അല്ലെ. തട്ടിമുട്ടി എന്ന് പറഞ്ഞ സീരിയല്, ഞാൻ കാർമുകിൽ പറഞ്ഞ ചുണ്ടിൽ എന്ന് പറഞ്ഞ പാടുന്നൊരു ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ആ എപ്പിസോഡിന്റെ യൂട്യൂബിലിട്ട പോസ്റ്റിന്റെ താഴെ വന്ന കമന്റ്സിലെ ഭൂരിഭാഗം പേരും എഴുതിയിട്ടുണ്ടായിരുന്നു, ഇവര് പാട്ടുകാരിയൊന്നുമല്ല, ഇത് ഡബ് ചെയ്ത് കയറ്റിയതാണ്. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് ഈശ്വര, ഇതിലൊക്കെ വരുന്നതിനേക്കാളൊക്കെ എത്രയോ വർഷം മുന്നേ ഞാൻ ഈ സംഗീത രംഗത്തുണ്ടായിരുന്ന ഒരാളാണെന്നുള്ളൊരു അതിനൊക്കെ ഒരു ഉത്തരമാണ് SPB സാറിന്റെ ആ സ്റ്റേജ് ഷോ. അതിന് ശേഷമാണ് അയ്യോ മനുഷ്യ, അപ്പോ എല്ലാവരും എന്ത് ചെയ്തു, എന്റെ പാട്ടുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാൻ തുടങ്ങി. അപ്പൊ ഈ പാട്ടുകളൊക്കെ, ഇപ്പൊ ഈവൻ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, ഞാനാണ് പാടിയത് എന്ന് അയ്യോ ഇത് ഇവരാണോ പാടിയെന്നല്ല തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായത്. അപ്പൊ ഒരു പാട്ടുകാരി എന്നുള്ള നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു വേദിയാണ് SPB സാർ. അത് എന്തൊരു അനുഗ്രഹമായിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു. 100% എനിക്കൊരു റീബർത്ത് ആണെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് SPB സാറിന്റെ മരണ വാർത്ത കേട്ടപ്പോഴും ചേച്ചിനെയാണ് ഇവിടെ കൂടുതൽ ആളുകൾ, അതിന് ഞാൻ കുറെ
എന്നെ കുറെ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എന്നെ പരിചയമുള്ളവർ പോലും എന്റെ കൂടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ആൾക്കാരെന്ന് പറയുന്നവർ പോലും നമ്മളെ കുറിച്ച് വളരെ മോശമായിട്ട്, അതായത് എസ് പി ബി സാറിന്റെ മരണം ഒരു ഒരു മാർക്കറ്റിംഗ് ആക്കി മനീഷ എന്താ പറയാ മുതല കണ്ണീരൊഴുക്കി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണീർ എന്ന് പറയുന്നത് മുതല കണ്ണീർ എന്നൊക്കെ എന്താ പറയാ പറയാൻ എളുപ്പമാണ്. ഞാൻ ഭയങ്കര ഇമോഷണലാണ് എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്തതിന് കരഞ്ഞു വിളിച്ച് നടക്കുന്ന ആളുകളാണ്. അന്ന് ആ വേദിയിൽ കരഞ്ഞപ്പോഴും കുറച്ച് കമന്റ്സ് എങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അതെ അതെ അതെ. അപ്പോ ഇതിന്റെ പിന്നാമ്പുറ കഥകൾ എന്താണ് എന്ന് ആർക്കും അറിയില്ല. ആ ചേതോവികാരം എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പൊ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ ആർക്കും കമന്റ്സ് എഴുതി വെക്കാനൊക്കെ വളരെ ഈസിയാണ്. പക്ഷെ അപ്പുറത്തെ ആള് ഏത് മാനസിക വികാരത്തോട് കൂടിയിട്ടാണ് അത് അങ്ങനെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് പലർക്കും അറിഞ്ഞുകൂടാ. അത് മനസ്സിലാവണോ അത് ശരി ഇങ്ങനെ ഒരു കാര്യം ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നല്ലേ എന്ന്. അപ്പോ എസ് പി ബി സാറിന്റെ മരണ സമയത്ത് അതിന്റെ എന്നെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാല് എസ് പി ബി സാറിന്റെ കേരളത്തിലെ അവസാനത്തെ സ്റ്റേജ് ഷോ ആണ്. അതാണ് അതിന്റെ തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം മരണം. അല്ലാതെ മനീഷ ഒരു മഹാഗായികയായിട്ടോ അല്ലെങ്കിൽ മനീഷ ഒരു വലിയ വ്യക്തിത്വമായിട്ടോ ഒന്നുമല്ല. ആ വാർത്ത കേട്ടപ്പോ ചേച്ചി എങ്ങനെയാ? അയ്യോ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഭയങ്കര ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണീര് പൊടിയും. കാരണം അദ്ദേഹം ഒരു സംഗീതകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു മനുഷ്യനാണ്, ഒരു യഥാർത്ഥ മനുഷ്യൻ, ഈശ്വര ചൈതന്യമുള്ള ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം കൂടെ നിൽക്കുന്നവരെ തോളോട് തോൾ ചേർക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും കഴിയുന്നൊരു സാധ്യമായൊരു കാര്യമല്ല. അത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന എൻ്റെ അടുത്ത് മാത്രമല്ല പുള്ളി അത് ചെയ്തത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇപ്പം അന്നത്തെ ആ സ്റ്റേജ് ഷോ എന്ന് പറയുന്നത് അദ്ദേഹം എന്നോട് ആക്ട് ചെയ്തപ്പോൾ ഞാനൊരു റിയാക്ഷൻ തിരിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ആ ഒരു വേദി അത്രയും ബ്യൂട്ടിഫുൾ ആയത്. എസ് പി ബി സാറ് എല്ലാ സിംഗേഴ്സിൻ്റെയും കൂടെയും ഇങ്ങനെയാണ് അദ്ദേഹം പെരുമാറുക. എല്ലാവരും ചേർത്ത് നിർത്തുകയും ഇത്തരം ചെറിയ, കാരണം അദ്ദേഹം ഒരു അഭിനേതാവ് കൂടി ആയതുകൊണ്ട് ഓരോ പാട്ടുകൾക്കും ആ എക്സ്പ്രഷൻസ് അഭിനയിച്ച് കാണിച്ച് അദ്ദേഹം സ്റ്റേജിൽ പാടും. യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ വടി പോലെ നിന്ന് ഞാൻ അവിടെ പാടിയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു നല്ലൊരു സമ്മോഹനമായിട്ടുള്ളൊരു മുഹൂർത്തം ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ട് ആക്ട് ചെയ്തപ്പോൾ റിയാക്ട് ചെയ്തു. അപ്പോഴാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷ്വൽ ഇമ്പാക്ട് അവിടെ കിട്ടിയത്. ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സാർ എന്തെങ്കിലും സംസാരിച്ചിരുന്നു? ഓ, പിന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പല ആൾക്കാർ ത്രൂ എന്റെ അടുത്ത് വരുമായിരുന്നു. ഇപ്പൊ അജിയേട്ടൻ, ഗോൾഡ് അജിയേട്ടൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹം ഭയങ്കര ഒരു സംഗീത ആസ്വാദകനാണ്. അപ്പൊ അജിയേട്ടന്റെ തൃശ്ശൂര് വന്നു കഴിഞ്ഞാല് എസ് പി ബി സാർ അജിയേട്ടന്റെ വീട്ടിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അത്രയും എസ് പി ബി സാറായിട്ട് വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ള ഒരാളാണ്. അപ്പൊ അജിയേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ആ കുട്ടി എവിടെയാണ് എന്താണ് അങ്ങനെയൊക്കെ. പിന്നെ അത് മാത്രമല്ല, സ്റ്റീഫൻ ദേവസി അദ്ദേഹത്തിൻ്റെ ഈ എസ് പി ബി സാറും ഒത്തുള്ള ഒരു പ്രോഗ്രാമിൽ എസ് പി ബി സാർ ഇതുപോലെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് അന്ന് വന്ന പത്ര റിപ്പോർട്ടുകളൊക്കെ അയച്ചു കൊടുത്ത് എനിക്ക് വേണ്ടിയിട്ട് എസ് പി ബി സാറിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്ത് സ്റ്റീഫൻ അയച്ചു തരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു കണക്ഷൻ വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. വീണ്ടും എസ് പി ബി സാറിൻ്റെ കൂടെ മുന്നേ ഞാൻ പാടിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ക്ലോസ് കണക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.